മുൻപങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ സിസേറിയൻ റേറ്റ് കൂടുന്നത് എന്തുകൊണ്ട്? വിമൻസ് വോയിസിലൂടെ നാം ഇതിനുള്ള ഉത്തരം ഇന്ന് തേടുകയാണ്. പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന സിസേറിയൻ റേറ്റിനെ പറ്റി നമ്മുടെ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം ഡോക്ടർമാരെ കുറ്റപ്പെടുത്തി ഒരുപാട് ലേഖനങ്ങൾ എഴുതാറുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയിൽ വന്ന വ്യത്യാസമാണ്. അതായത് പഴയ കാലഘട്ടത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്കുള്ളത്. പണ്ടുള്ള ആളുകൾ ഒരുപാട് നടക്കുകയും പിന്നെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുകയും ആഹാര രീതി തന്നെ വളരെ വ്യത്യാസമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ആഹാര രീതിയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാരണങ്ങളാണ് ഈ സിസേറിയൻ ഒരുപാട് കൂടാൻ വേണ്ടിയിട്ട്. പഴയ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ ഈ ഇറച്ചി മീൻ ഇതൊന്നും നമ്മളങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കാറേ ഇല്ല. വല്ലപ്പോഴും വീട്ടിലാരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്സവത്തിന് പെരുന്നാളിനൊക്കെ മാത്രമേ നമ്മൾ വീട്ടിൽ ഇറച്ചി നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഉപയോഗിക്കാറുള്ളൂ. മീനൊക്കെ മാത്രമാണെങ്കിൽ തന്നെ വല്ലപ്പോഴും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് എല്ലാ ദിവസവും ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ നമ്മളെല്ലാവരും കഴിക്കും. അപ്പം ഈ കഴിക്കുന്ന ഈ ഇൻക്രീസ് മാംസ ഉപയോഗം നമ്മുടെ ജീവിത രീതിയിൽ വന്ന ഒരു വലിയ വ്യത്യാസമാണ്, നമ്മുടെ ആഹാര രീതിയിൽ. ആ ഒരു വ്യത്യാസം കാരണം ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കാണാറുണ്ട്. അതായത് ഇപ്പോഴത്തെ ടീനേജേഴ്സിൽ കണ്ടുവരുന്ന കൂടിയ പി സി ഒ ഡി റേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒബീസിറ്റി, ഈ കൊച്ചു പെൺകുട്ടികളിലും ഗർഭിണികളിലും എല്ലാം വരുന്ന കൂടി വരുന്ന ഒബീസിറ്റി, പിന്നെ പ്രഗ്നൻസിയോടനുബന്ധിച്ചുള്ള ഡയബറ്റീസ്, അതൊക്കെ ഇപ്പോൾ കൂടുതലാണ് പണ്ടത്തേക്കാളും. അതെല്ലാം നമ്മുടെ ഈ എനിക്ക് നമ്മൾ മാറിയ ആഹാര രീതി കൊണ്ടാണ്. കീടനാശിനികളെ മാത്രമൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കീടനാശിനി കൊണ്ട് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മൾ വരുത്തിയ ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾ പൊതുവെ നമ്മൾ കഴിച്ചിരുന്ന പഴയ ആഹാര രീതി മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് നമ്മൾ. പിന്നെ ഉള്ള വേറൊന്നും, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു എക്സർസൈസും ചെയ്യത്തില്ല, കംപ്ലീറ്റ് റെസ്റ്റാണ്. പിന്നെ ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം എല്ലാവരും വർക്കിംഗ് വിമൻ ആണ്. അപ്പോൾ അവർക്കൊക്കെ ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ് മെജോറിറ്റി ആളുകൾക്കുള്ളത്. അപ്പം ഈ പൊതുവെ എക്സർസൈസൊക്കെ വളരെ കുറവാണ് എല്ലാവർക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഡോക്ടർമാരെ കൊണ്ട് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉയർന്നു വരുന്ന സിസേറിയൻ സെക്ഷന് നോർമൽ ഡെലിവറി കുറയാനും സിസേറിയൻ കൂടാനും ഉള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യത്യാസമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ കൂടി വരുന്ന കുഞ്ഞുങ്ങളുടെ വെയിറ്റാണ്. നമ്മൾ പഴയ കാലത്ത് കണ്ടുവന്നിരുന്ന ഒരു 3 കിലോയ്ക്ക് അകത്ത് വെയിറ്റുള്ള കുഞ്ഞുങ്ങളാണ് പണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഇവിടെ ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാണുന്നത് മെജോറിറ്റി ബേബീസും 3.5 കിലോയ്ക്ക് മുകളിലാണ് വെയിറ്റ് ആദ്യത്തെ ബേബിക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ പുതിയ മരുന്നുകളുടെ ഉപയോഗവും പുതിയ ഇതും വെച്ചിട്ട് സിസേറിയനിൽ അങ്ങനെ പണ്ടത്തെ പോലുള്ള റിസ്ക്കും അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന പോലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. മുറിവിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒന്ന് വയറിൽ മുറിവ്, ഒന്ന് താഴെ മുറിവ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ ബാക്കി ഇപ്പോഴും പഴയ പോലുള്ള അനസ്തീഷ്യയുടെ എഫക്ട്സോ അങ്ങനെയൊന്നും ഇപ്പം അങ്ങനെ വലുതായിട്ടില്ല. ഒന്നാമത് ഡ്രഗ്സൊക്കെ ഒരുപാട് മോഡേണൈസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അനസ്തീഷ്യക്കൊക്കെ. അപ്പം മനുഷ്യൻ്റെ സിസ്റ്റത്തിൽ മിനിമം ചേഞ്ചോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അനസ്തീഷ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിസേറിയനിൽ ഇപ്പോൾ പഴയ പോലുള്ള റിസ്ക് ഒന്നുമില്ല. പണ്ടത്തെ പോലെയുള്ള മറ്റേണൽ ഡെത്ത് അങ്ങനെയുള്ള റിസ്ക്കൊന്നും ഇപ്പോൾ സിസേറിയനില്ല. പിന്നെ വരുന്നത് നമ്മൾ ഒരു ഇൻവേസീവ് പ്രൊസീജിയറാണ്, ഒരു ഓപ്പറേഷനാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്കെവിടെയെങ്കിലും പോകണമെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അസൗകര്യം ഉണ്ടെന്നോ കരുതി ഞാൻ ആർക്കും പിടിച്ച് സിസേറിയൻ ചെയ്ത് എടുത്തിട്ട് പോകാറില്ല. വേറെ ഡോക്ടറെ അറേഞ്ച് ചെയ്തിട്ട് പോകാറേ ഉള്ളൂ അങ്ങനെ പോകണമെങ്കിൽ. ഒരു രോഗിക്കും അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് പോകാറില്ല. പിന്നെ സിസേറിയൻ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാറുണ്ട് എന്നറേ. അതായത് ഈ പുതിയ ജനറേഷനിൽ ഗർഭിണികൾ കരയുന്നതോ അല്ലെങ്കിൽ വേദന സഹിക്കുന്നതോ അവളുടെ ഭർത്താവിനോ അമ്മയ്ക്കോ അമ്മയമ്മയ്ക്കോ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അവർ തന്നെ ഇങ്ങോട്ട് കയറി പറയും, അയ്യോ ഡോക്ടറെ എൻ്റെ മോള് വേദന സഹിക്കത്തില്ല, അവളെ അധികം വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സിസേറിയൻ പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്.